മലപ്പുറം വളാഞ്ചേരി വട്ടപ്പാറയിൽ വീണ്ടും അപകടം. ചരക്ക് ലോറിയാണ് മറിഞ്ഞത്. ആർക്കും കാര്യമായ പരിക്കില്ല. ലോറി ഉയർത്താനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് ലോറി മറിഞ്ഞ് 3 പേർ മരിച്ചിരുന്നു. ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകും തിരൂരിൽ നിന്ന്. ഷഹദ്, ആർക്കും പരിക്കില്ല, അത്രയും ഒരു ആശ്വാസം. ഈ ലോറി അവിടെ മറിഞ്ഞു കിടക്കുന്നു. ഗതാഗത തടസ്സമുണ്ടാകുമല്ലോ സ്വാഭാവികമായും. എന്താണിപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയം മുൻപാണ് ഈ തേങ്ങ കയറ്റി വന്ന ലോറിയാണ് മറിഞ്ഞിട്ടുള്ളത്. തിരൂരിൽ നിന്നുമാണ് ഇത്തരത്തിൽ ലോഡ് കയറ്റി ഈ ലോറി പോവുകയായിരുന്നു. ഇതിനിടയിലാണ് വട്ടപ്പാറ വളവിൽ വെച്ച ഈ ലോറി മറയുന്നത്. നിലവിൽ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യമായി ആർക്കും പരിക്കില്ല. എങ്കിലും ഡ്രൈവർക്ക് നേരിയ പരിക്ക് ഉണ്ട് എന്നാണ് ഇപ്പോൾ അവിടെയുള്ള അവിടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ദൃശ്യം ഇപ്പോൾ ഈ ലോറി മറിഞ്ഞു കിടക്കുന്ന ദൃശ്യമാണ്. കഴിഞ്ഞ ദിവസം, അതായത് മെനിഞ്ഞാന്ന് സമാനമായ സ്ഥലത്താണ് ലോറി മറയുകയും 3 പേർ മരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ ലോറിയുടെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗത്ത് ചെന്ന് ഇടിച്ചാണ് ഈ ലോറി നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് ഈ ലോറി മറിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ നിലവിൽ അപകടത്തിൽപ്പെട്ട ഈ ലോറി ഉയർത്താനുള്ള ശ്രമം നടക്കുകയാണ്. എന്തായാലും പെട്ടെന്ന് ഒരു മനുഷ്യർക്കോ അല്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കോ പെട്ടെന്ന് ഉയർത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്രെയിനും മറ്റും കൊണ്ടുവന്ന് വേണം ഈ ലോറി ഉയർത്തേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. എന്തായാലും ഈ മാസം ഇത് 5ാം തവണയാണ് ഇത്തരത്തിൽ ഈ വട്ടപ്പാറ വളവിൽ ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് 3 പേർ മരിച്ചത്. എന്തായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് വിജയകുമാർ. മലപ്പുറം വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവ് സ്ഥിരം അപകടമുണ്ടാകുന്ന മേഖലയാണ്. അവിടെയാണ് ഇപ്പോൾ ഈ വാഹനം മറിഞ്ഞത്. കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല, പരിക്കൊന്നും കാര്യമായില്ല എന്നാണ് തിരൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്.